ഹലോ, വെൽക്കം ടു ദേ രുചി. ഇന്ന് ദേ രുചിയിൽ നമ്മുടെ ദേ രുചിയുടെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര പരിചയമുള്ളൊരു മുഖമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നല്ല നല്ല ഡിഷൊക്കെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ സ്വന്തം മീര ചേച്ചി. ആൻഡ് മീര ചേച്ചിയുടെ ഒരു സ്പെഷ്യാലിറ്റി, നല്ല ഡിഷൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പലതരത്തിലും പരീക്ഷിച്ചിട്ട് ആൾ ഏകദേശം ഒരു കൺക്ലൂഷനിലെത്തും, ഇത് നല്ല കിടുക്കൻ വിഭവമാണ്. അപ്പോൾ പിന്നെ വേഗം ദേ രുചിയിൽ വരുന്നു, അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്താ നമ്മുടെ ഡിഷിൻ്റെ പേരെന്താണ്? ഇതിങ്ങനെ കണ്ടുപിടിച്ചുണ്ടാക്കിയതാണോ? അതെ അതെ, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി സ്വന്തമായിട്ട് ഞാൻ കുറെ ഇംപ്രൂവൈസ് ചെയ്യും എന്തെങ്കിലുമൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ക്രീമി ചിക്കൻ പാസ്ത എന്ന് പറയുന്ന പാസ്താസ് ഇപ്പോ പൊതുവെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ അത് വീട്ടിൽ എങ്ങനെ ക്രീമി ചിക്കൻ പാസ്തയായിട്ട് ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ, അപ്പൊ എന്താ സംഭവം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടേ? ഇൻഗ്രീഡിയൻസ് വേണ്ട ചിക്കൻ കുക്ക്ഡ് പാസ്ത, അതുപോലെ ഫ്രഷ് ക്രീം, പിന്നെ പാസ്ലി, ബേബി സ്പിനച്ച്, പിന്നെ ചോപ്പ് ടൊമാറ്റോ, വൈറ്റ് പെപ്പർ പൗഡറും ഉണ്ട് അല്ലാത്തതും ഉണ്ട്, പിന്നെ ഒലിവ് ഓയിൽ വേണം, അതുപോലെ റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ച് വേണം, പിന്നെ ഗാർലിക് ചോപ്ഡ്, പിന്നെ ഏറ്റവും അത്യാവശ്യം പാർമിസൺ ചീസ്. പിന്നെ സീസണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സീസണിങ്ങിന് ഇറ്റാലിയൻ സീസണിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും കൂടി വേണം. അത് ഒക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ട്, ഒരുപാട് നേരം മാരിനേറ്റ് വേണ്ട, പെട്ടെന്ന് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഒലിവ് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെ വേണേ. വലിയ പീസാക്കിയാൽ അതിലെല്ലാം ഒന്നും പിടിക്കില്ല, അപ്പം എപ്പോഴും കുഞ്ഞു പീസാക്കി എടുക്കാൻ നോക്കാം. ചിക്കൻ ഇട്ടു, ഇനിയിപ്പോൾ പെപ്പർ പൗഡർ, അത് കഴിഞ്ഞിട്ട് സോൾട്ട് അല്ലേ. ഇതിൽ ഒരുപാട് മാരിനേറ്റ് ചെയ്ത് കുറേ നേരം വെക്കേണ്ട ആവശ്യം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒലിവ് ഓയിൽ ചൂടാകുന്ന സമയം വരെ ഇത് ഇരുന്നാൽ മതി. ഓക്കെ, ഒലിവ് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഒലിവ് ഓയിൽ ഒഴിക്കാം. നമ്മളൊരു ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള പാസ്തയാണ്, ചെറുതായിട്ടൊരു കേരള ബ്ലെൻഡ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പം എന്താണെങ്കിലും ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒഫ്കോഴ്സ് നമ്മൾ എന്താണെങ്കിലും ഒലിവ് ഓയിലാണ് ഏറ്റവും ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ ഒലിവ് ഓയിൽ തന്നെ നല്ലത്, ഹെൽത്തിയാണ്. നമ്മുടെ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി, കുറച്ച് വീതം ഇടാം. നന്നായി ഫ്രൈ ആവണോ? അത് വേണം, നന്നായിട്ട് ഫ്രൈ. ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണെങ്കിൽ കൂടെ നന്നായിട്ട് ഫ്രൈ ആവും. നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആ ചിക്കൻ്റെ മുകളിൽ ആ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വേണം കുക്ക് ചെയ്യാനായിട്ട്. ആയി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങി അല്ലേ? ആയിട്ടുണ്ട്. എടുത്താലോ ഇനി എന്താ അടുത്ത പരിപാടി? ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ ആ ഒരു തിക് ഗ്രേവി ഉണ്ടാക്കണ്ടേ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിലിൽ തന്നെ സോർട്ട് ചെയ്തെടുക്കണം. ഓക്കെ ഓക്കെ, ശരി ശരി. ഇത്രയും തന്നെ ഓയിൽ വെക്കാം? അത്രയും ഓയിൽ മതി. ഇപ്പൊ ഓൾറെഡി നല്ല ചൂടുള്ളതാണ്, അപ്പൊ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇടാം, നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി നന്നായി ഒരുപാട് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴുന്നാൽ മതി. അപ്പം തന്നെ ഞാനൊരു ഇത്രയും ചിക്കനും പാസ്തയും ഉണ്ടാക്കുന്ന ആ ഒരു ഡിഷിന് നമുക്കൊരു 2-3 തക്കാളി, ചെറുതാണെങ്കിൽ 3 എണ്ണം നന്നായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ, അതെ, അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിലിടാം, വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ ആകുമ്പോഴത്തേക്ക് ഇടുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ക്രീമി പാസ്ത അല്ല ഉണ്ടാക്കുന്നത്, അപ്പൊ അതിൽ അധികം ബ്ലാക്ക് കളറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി ഇതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പാപ്രിക്ക യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള റെഡ് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആ കളർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം, അതായത് ക്രീമി കളർ കിട്ടും. അതെ, നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, തക്കാളി നന്നായിട്ട് വെന്ത് വെക്കണം.
അപ്പോൾ തക്കാളി നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് കിട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തുണ്ടാവും അല്ലേ? ഉണ്ടാവും. ആഹാ, ഓക്കെ. നല്ലോണം അപ്പോൾ ചുങ്ങി വരണം അല്ലേ? ആ, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് കിടക്കും, അതിൽ നല്ലത് ഇങ്ങനെ ആവുക. ഒന്ന് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് ആ സീസണിങ് ഇടാൻ വേണ്ടിയിട്ടാണ്. സീസണിങ് ഇടുമ്പം ഒത്തിരി തീയുള്ള സമയത്താണെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പം അതിൻ്റെ ഫ്ലേവർ ഡോമിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ആ, അപ്പം നമുക്ക് സീസണിങ് ഇടുമ്പോൾ എപ്പോഴും ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടുക എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്ലേവറിങ് ഏജൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു 1 ടീസ്പൂണെങ്കിലും ഇടണം. ആവശ്യത്തിനിട്ടു. ഇനി നമുക്കിതിലേക്ക് സ്പിനച്ച് ഇടാം. ഓക്കെ, സ്പിനച്ചിന് അധികം വേവില്ലല്ലോ, ജസ്റ്റ് ഒന്ന് സോൾട്ട് ആയി കിട്ടിയാൽ മതി. ഇതിപ്പോ ഇത് ബേബി സ്പിനച്ച്, ബേബി സ്പിനച്ച്. നമ്മള് നമ്മുടെ നാടൻ ചീര ഒന്നും ഇതിന് കൊള്ളില്ല. ആ, അതൊക്കെ ആകുമ്പോ വേറൊരു ഫ്ലേവർ ആയി പോകും. അപ്പൊ അത്രയും വെന്ത് പോവണ്ട, നമുക്ക് കത്തിക്കാലേ. ഓക്കെ, സോ സ്റ്റവ് ഓൺ ചെയ്തു. വീണ്ടും ആ സ്പിനച്ച് ഒന്ന് കുക്ക് ആവുന്നുണ്ട്. സ്പിനച്ച് വേണേൽ നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി കിട്ടും, പെട്ടെന്നായി കിട്ടും. ഓക്കെ, സ്പിനച്ച് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള സാധനമാണ് ചീര. ഇപ്പം ഇതിൽ പക്ഷേ നമ്മുടെ നാടൻ ചീരയോ അങ്ങനത്തെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ബേബി സ്പിനച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലായിടത്തും ഒന്ന് തുറന്നു നോക്കാം അല്ലേ? ഇത്തിരി ഒരു 10-20 സെക്കൻഡ് നമ്മൾ ധാരാളം അതൊന്ന് ചുങ്ങി കിട്ടും നമുക്ക് അതൊന്ന് അടച്ചു വെക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചേർക്കുന്നത്? ഇനി നമുക്ക് ഫ്രഷ് ക്രീം. ഞാൻ നമുക്കിപ്പോൾ വീട്ടിൽ എത്രത്തോളം ഇത് തിക്കായിട്ടുള്ള ഗ്രേവി വേണോ അത്രയും നമുക്ക് ആവശ്യം ചേർക്കാം. 2 കപ്പ് 3 കപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ചെറിയ ഫ്ലെയിം ആയിരിക്കണം നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കുന്ന സമയത്ത്. ഫ്രഷ് ക്രീം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ആണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ ചെറിയ ലോ ഫ്ലെയിം ആയിരിക്കണം, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇപ്പത്തെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുരുമുളക് പൊടി വേണേ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പപ്രിക്ക ആഡ് ചെയ്യാം. ആ, അല്ല ചില്ലി ഫ്ലേക്സ്, ഞാനൊരു കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൽ ആഡ് ചെയ്യാം. അധികം ഇല്ല, റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂൺ ധാരാളമാണ്. അത് കാണാനും ഒരു ഭംഗിയാണ് ഇതിൽ. ഓക്കെ, ഇനി ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിക്ക് ആവുന്നുണ്ട്, അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ടാക്കണം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാസ്ത ഇടാം. ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള പാസ്തയാണ് നമ്മൾ ചേർക്കുന്നത്. ഈ സ്റ്റേജ് നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ അത് ചേർക്കാം. ഫ്ലെയിം ഞാനങ്ങ് ഓഫ് ചെയ്യുവാണേ, കാരണം ഈ ക്രീം ആവശ്യത്തിന് തിക്കായി. ഇനി നമ്മളിത് തിളപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തില്ലേ? ഇനിയിപ്പോ ചിക്കൻ മാത്രം ചേർത്തോളൂ. ചിക്കൻ ഇട്ടോ? അയ്യോ, ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണിത്. ഈ ചിക്കൻ ഞാനൊക്കെ എന്ന് പറയുന്നത് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മുടെ ക്രീമി ചിക്കൻ പാസ്ത ഓൾമോസ്റ്റ് റെഡി ആയി. ചീസ് ചേർക്കണം. ചീസ് ആണ് ഏറ്റവും ലാസ്റ്റ് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ്. ചീസ് ചേർക്കാം, നമുക്ക് പാമസൻ ചീസ് ചേർക്കാം. ഫ്ലെയിം ഓഫാണ്, ഓർത്തോണേ. അതെ, ക്രീമി ചിക്കൻ പാസ്ത. ആദ്യം ചിക്കനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം ഒലിവ് ഓയിലിൽ വറുത്തെടുക്കുക. ഇനി മറ്റൊരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് അതിൽ വെളുത്തുള്ളിയും തക്കാളിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. നന്നായി വെന്ത തക്കാളിയിലേക്ക് ഇറ്റാലിയൻ സീസണിംഗ് ചേർക്കുക. ഇതിലേക്ക് ബേബി സ്പിനാച്ചും ഫ്രഷ് ക്രീമും ചതച്ച മുളകും ഉപ്പ് ചേർത്ത് വേവിച്ച പാസ്തയും കൂടി ചേർത്ത് ഇളക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വറുത്ത ചിക്കനും പർമേസൻ ചീസും ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കുക. പാസ്ലി ചേർത്ത് അലങ്കരിച്ച് ക്രീമി ചിക്കൻ പാസ്ത വിളമ്പാം. സോ ഞാൻ കഴിക്കുകയാണ് നല്ല ക്രീമി ചിക്കൻ പാസ്ത. ഇതിലിപ്പോൾ ഞാൻ പാസ്തയും ചിക്കനും അതുപോലെ തന്നെ എല്ലാം കൂട്ടി എടുത്തിട്ടുണ്ട്, ചീരയും എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ആരാ മോള്? എങ്ങനെയുണ്ട്?
ആഴ്ച സാധനങ്ങളൊക്കെ ഒന്ന് കഴിച്ചു തരും കേട്ടോ, റിസൾട്ട് പറയാൻ പറ്റില്ല. സോ നല്ല ഗുണ്ടുമണിയാവാൻ, വണ്ണം വയ്ക്കാൻ വേറെ എവിടെയും പോകണ്ട, ഇത് രണ്ടു നേരം ഒരു ദിവസം വെച്ച് കഴിച്ചാൽ ഏത് അടിക്കാത്തവരും തടിച്ചു, അത്ര റിച്ചാണ്. കാരണം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സോസാണ്. അതിന് നല്ലൊരു അരോമ കിട്ടാനായിട്ട് നമ്മൾ ഇതേ ഗാർലിക് ഉണ്ട്, അതേപോലെ തന്നെ ഇറ്റാലിയൻ സീസണിങ് നമ്മൾ ചേർത്തു. സോ ആ ഒരു ക്രീം നല്ലൊരു സുഖമാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. ആൻഡ് നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ചിക്കൻ ചിക്കൻ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു വേറെ ഫീലാണ്. പാസ്ത പിന്നെ അതെനിക്ക് ഇഷ്ടമാണ്. സോ അതും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ചീരടല്ല, അത് അങ്ങോട്ട് പോകണം ഞാൻ അറിയുന്നതന്നില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. സോ കൺഗ്രാജുലേഷൻസ്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇനിയും ഇതുപോലെ പല പല പരീക്ഷ, ഇറ്റലിക്കോ ജർമ്മനിക്കോ ഫ്രാൻസിലേക്കോ എവിടേക്ക് വേണേ പോയിക്കോ, നല്ല നല്ല ഡിഷ് കിട്ടുമ്പോൾ ഇവിടേക്ക് ഓടി വരാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു. ഓക്കെ, അപ്പോൾ മീര ചേച്ചിയുടെ കയ്യിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിഷ് കിട്ടി, തീർന്നിട്ടില്ല, എന്നിട്ട് പോകാൻ ആയിട്ടില്ല. ഇനി നമുക്ക് എന്താ മീര ചേച്ചി ഉണ്ടാക്കി തരണേ? നമുക്ക് ഇന്നൊരു സ്വിസ് റോൾ ഉണ്ടാക്കാം. സ്വിസ് റോൾ, സോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം, സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇടയ്ക്ക് വെറുതെ എന്തെങ്കിലും കുഞ്ഞു സാധനം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അതിനും യൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. നമുക്ക് മൈദയുണ്ട്, പിന്നെ മുട്ട, പഞ്ചസാര, അങ്ങനെ തന്നെ പൊടിച്ച പഞ്ചസാര അല്ല, വാനില എസൻസ്, പൗഡേർഡ് ഷുഗർ. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ഹെർഷെയ്സ് കൊക്കോ വിത്ത് ആൽബൺ സ്പ്രെഡ് അല്ലേ? അതെ. അപ്പൊ നമ്മുടെ സ്വിസ് റോളിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സംഭവം എന്താ ചെയ്യണേ? ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിൽ ഒഴിക്കണം, എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജർ തന്നെ, ബീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട അല്ലേ? ഓക്കെ ഓക്കെ. മൂന്ന് മുട്ട ഇതിലേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ അര കപ്പ് പഞ്ചസാര, ഇത് ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്യണം. എന്നാലേ ഇത് നല്ല ഫ്ലഫി ആവുള്ളൂ, പെയിൽ കളർ ആവണം. ഓ, ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തു. ഇതൊരു ഇത്തിരി ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു പെയിൽ കളർ അതിന് ആവുകയും ചെയ്തു. ഇത്രയും അതിന്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യണേ? ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ഉണ്ട്, അതൊരു 1 ടീസ്പൂൺ കൃത്യം ഇതിൽ ഒഴിക്കണം. ജസ്റ്റ് സ്ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ചെറിയ ചൂടുവെള്ളം 1 ടേബിൾ സ്പൂൺ മതി. അതും മൈദയെ നമ്മൾ മാറി മാറി ഇതിലേക്ക് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കും. ഓക്കെ, ചൂടുവെള്ളം ഉണ്ടാക്കാം. ശരി, അത് മതി. അതെന്താ ഈ ചൂടുവെള്ളം എന്നുള്ളത് പറയാൻ കാരണം? അതിന്റെ കൂടുതൽ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വെള്ളം ചൂടായി, ഭയങ്കര ചൂട് വേണ്ട, ഇളം ചൂട് മതി. കൃത്യം 1 ടേബിൾ സ്പൂൺ ആയിരിക്കണം നമ്മൾ ഇതിൽ ആകെ എടുക്കുന്ന വെള്ളം. അപ്പൊ ഇതിന്റെ നമുക്ക് മൈദ കുറേശ്ശെ വീതി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, മൈദ എത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റി? 1 കപ്പ്. കൃത്യം 1 കപ്പ് മൈദ. നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഇപ്പോൾ ഒഴിച്ചു. ടോട്ടൽ 1 ആണല്ലോ വേണ്ടേ, അതിൻ്റെ കുറച്ച് പകുതി ഒഴിച്ചു. എന്നിട്ട് വീണ്ടും അതൊന്നുകൂടെ ഫോൾഡ് ചെയ്തു. ഇനി ബാക്കി മൈദ അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിടണം. മൈദ മുഴുവൻ നമ്മൾ ചേർത്തു. ഇനി ഒരു ബാക്കി 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്താൽ മതി. അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റാം, എന്നിട്ട് ബേക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ബാറ്റർ നേരെ ട്രേയിലേക്ക് മാറ്റി. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് എല്ലായിടത്തും ആക്കണം.
സോ നമ്മുടെ സ്വിസ് റോളിനുള്ള മിക്സ് നമ്മൾ ഇതേ വലിയൊരു ട്രേയിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവൻ ആൻഡ് അതിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ റോളാക്കാനുള്ള ബേസ് നമുക്ക് കിട്ടും. ഓക്കെ, വേഗം കൊണ്ടുവച്ചിട്ട് വരട്ടെ. ആ നമ്മൾ സ്വിസ് റോളിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പോഞ്ചായിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ ഒരു 10-15 മിനിറ്റ് വരെ നമ്മൾ ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആൻഡ് ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി കഴിഞ്ഞു. തുറന്നു നോക്കിയാലോ. ഇങ്ങനെ തന്നെയല്ലേ ആ നമ്മുടെ സ്വിസ് റോളിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതെ, ചെറിയ ചൂടുണ്ടല്ലോ അല്ലേ? ചെറിയ ചൂടല്ല, അത്യാവശ്യം ചൂടുണ്ടായിരിക്കും. ഈ ചൂടില് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അതിന് മുമ്പ് നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു പാർച്ച്മെന്റ് പേപ്പർ ഇതിന്റെ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അതിൽ കുറച്ച് ബട്ടർ ഒക്കെ ഇടണം. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഇവിടെ ഇത് എടുത്തു വെച്ചപ്പോ ചോദിച്ചില്ലേ എന്തിനാന്ന്? അപ്പൊ ഈ പൗഡർ ഷുഗർ കുറച്ച് ഇതിൽ നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അത് ഇതിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതാണ് കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അല്ലേ? വീട്ടിലാണെങ്കിലും അതെ, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ കൊക്കോയുടെ ടേസ്റ്റ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അപ്പതേ നല്ല, പ്രത്യേകിച്ചും പിള്ളേർക്ക് കൊടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആ ഒരു സ്പോഞ്ചിനെ നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ തന്നെ ഹെർഷേസിന്റെ കൊക്കോ വിത്ത് ആൽമണ്ട് സ്പ്രെഡ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. റോളിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒടിഞ്ഞു പോകരുത്. നമ്മൾ റോൾ ചെയ്തു, ആദ്യം പേപ്പർ ഉണ്ടായിരുന്നു റോൾ ചെയ്ത് തുടങ്ങുമ്പോ, ഇപ്പൊ പേപ്പർ ഫുൾ റോളിന്റെ വെളിയിലായി. ഇനി ഇതിനെ തിരിച്ച് റോൾ ബാക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് കുറച്ചു നേരം നമ്മളിത് ഇങ്ങനെ തന്നെ ആ ഒരു നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോ നല്ല റൗണ്ട് ഇതായിട്ട് തന്നെ സ്ലൈസസ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് നേരം പോലെ കിട്ടും. അതെ അതെ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ചു നേരം ഇതിങ്ങനെ വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിസ് റോള് കറക്റ്റ് റോൾ ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ഒന്ന് സെറ്റ് ആയി കിട്ടാനായിട്ട് 10 മിനിറ്റ് നമ്മൾ വെച്ചു. ഇനി നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുക, കഴിക്കാം. അത്രയല്ലേ ഉള്ളൂ. സ്വിസ് റോൾ ആദ്യം ബോളിലേക്ക് മുട്ടയും പഞ്ചസാരയും ചേർത്ത് 10 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം മൈദയും ഇളം ചൂടുവെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ച് 10-15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ബട്ടർ പേപ്പറിലേക്ക് ഐസിംഗ് ഷുഗർ ഇട്ടതിന് ശേഷം ഇതിനു മുകളിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പോഞ്ച് വെക്കുക. ഇതിലേക്ക് ഹെർഷേസ് കൊക്കോ വിത്ത് ആൽമണ്ട് സ്പ്രെഡ് കൂടി പുരട്ടി നന്നായി ഒന്ന് റോൾ ചെയ്തെടുത്താൽ സ്വിസ് റോൾ റെഡി. അപ്പോൾ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസ് കഴിച്ചു നോക്കാം. കനം കുറഞ്ഞ സ്ലൈസസ് ആക്കണേ. ഇത് കറക്റ്റാ, അത്ര മതിയോ? ആ സ്വിസ് റോളിൻ്റെ ഉള്ളിൽ നിറയെ ചോക്ലേറ്റ്, ഹെർഷേസിൻ്റെ കൊക്കോ വിത്ത് ആൽമണ്ട് സ്പ്രെഡ് നമ്മളിട്ടതുകൊണ്ട് ഉള്ളിൽ നിറച്ചും ചോക്ലേറ്റ് ആണ്. ആൻഡ് പുറത്ത് നമ്മളുടെ ആ ഒരു മൈദയൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്പോഞ്ച് കേക്ക്. സ്പോഞ്ച് കേക്കിൽ ഹെർഷേസിൻ്റെ കൊക്കോ വിത്ത് ആൽമണ്ട് സ്പ്രെഡ് കൂടി അങ്ങ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മൾ ആ ടേസ്റ്റ് ഉണ്ടാവുക? ഏകദേശം നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അതുപോലെ ടേസ്റ്റിയാണ്, കുട്ടികളുടെ താരമാണിത്. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ ഇടയ്ക്ക് ലഞ്ച് ബോക്സിലൊക്കെ
സ്നാക്ക് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം. അതെ. അപ്പോൾ താങ്ക് യു. അടിപൊളിയായിരുന്നു. എൻ്റെ നല്ല കിടുക്കനായിട്ടുള്ള ആദ്യത്തെ വിഭവം ഇപ്പോഴും എൻ്റെ നാവിൽ ആ ടേസ്റ്റ് ഉണ്ട്. ക്രീമി ചിക്കൻ പാസ്ത ആയിരുന്നു, അടിപൊളിയായിട്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് സ്നാക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി. മിനി ചേച്ചി ഒഴിവുള്ള സമയത്തൊക്കെ ഇതുപോലെ വരിക, ദേരുചിയുടെ ഭാഗമാവുക, നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല അടിപൊളി ഡിഷുകളൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ബൈ പറഞ്ഞാലോ ചേച്ചി. യെസ്, ബൈ ബൈ.